പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാത പ്രാർത്ഥന. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. എസെക്കിയേൽ 36:26. നന്മസ്വരൂപനായ ദൈവമേ, സ്വർഗത്തിൽ വാഴുന്നവനും സകല കൃപാവരങ്ങളുടെയും ദാതാവുമായ അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളിൽ നിന്നും നന്മകൾ കൈപ്പറ്റി ജീവിച്ചവരും ഞങ്ങളുടെ പരിശ്രമത്താലും സഹായത്താലും ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടവരുമൊക്കെ അകാരണമായി ഞങ്ങൾക്കെതിരെ തിരിയുകയും മോശമായ സംസാരത്താലും പെരുമാറ്റത്താലും ഞങ്ങളെ വേദനിപ്പിക്കുമ്പോഴും അപമാനിക്കുകയും ചെയ്യുമ്പോൾ പിന്നീടൊരിക്കലും ആരെയും വിശ്വസിക്കാൻ തയ്യാറാവാത്ത ശിലാഹൃദയത്തിനുടമകളായി ഞങ്ങൾ മാറുകയും ആരെയും സഹായിക്കാനാവാത്ത വിധത്തിൽ ഞങ്ങളിൽ പരസ്നേഹ പ്രവർത്തികൾ മന്ദീഭവിച്ചു പോവുകയും ചെയ്യാറുണ്ട്. എൻ്റെ നല്ല ഈശോയെ, അങ്ങയുടെ മുമ്പിൽ നിഷ്കളങ്ക ജീവിത സ്നേഹത്തിലും നന്മ പ്രവർത്തനങ്ങളിലും ചരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഹൃദയവ്യത്തകളെ ശമിപ്പിക്കുകയും എല്ലാവിധ മനക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ ഹൃദയ പരമാർത്ഥതയോടെ നിർവഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം വരുത്തുന്ന വഴിവിളക്കുകളാകാൻ സഹായിക്കുകയും അതിനാവശ്യമായ പുതു ചൈതന്യം പകർന്നു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, നിനക്ക് സ്വസ്തി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.